friends, welcome back to JOJE kitchen. Ellavarkkum sugalle. Innu nammal JOJE kitchen undakkan pogunnathu oru pudiya tharam chicken fry aanu. Chatapata chicken fry. Appo namukku adu enginiyaanu undakkunnathu nokka. Kitchen like poga. നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കിലോ കോഴി ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ടിട്ട് അതൊന്ന് തിരുമ്മി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ആവശ്യത്തിനനുസരിച്ച് എരിവനുസരിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അതിനകത്ത് കുരുമുളക് ചതച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ട്. അതനുസരിച്ച് ബാക്കി എരിവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ പൗഡറാണ്. കൊറിയാണ്ടർ പൗഡർ ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഗരം മസാലയാണ് വേണ്ടത്. ഗരം മസാല അതുപോലെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി അതിൽ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം. ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് വേണ്ടത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇനി അതിനുള്ള ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ലതായിട്ട് ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കറിവേപ്പില കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പേസ്റ്റ് അല്ല കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്തു വയ്ക്കണം. അതിനുശേഷം വേണം അതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. മസാലകൾ മുളകുപൊടി നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കുരുമുളക് ജീരകം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഒരു ന്യായമായ രീതിയിലുള്ളത് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ തൈര് ഒഴിച്ചു വയ്ക്കുന്നത് ഇറച്ചി നല്ല സോഫ്റ്റായി വരും. തൈര് നാരങ്ങ നീരൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഇറച്ചിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് വരും. അത് ഇതിനൊരു വേറൊരു ടേസ്റ്റും വരും. അതിന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിനടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തീ ഒരു മീഡിയം തീയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ആ ചിക്കനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. നമ്മളിതിനകത്ത് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തായിരുന്നു. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തില്ലെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ലൈറ്റ് ഗ്രീൻ കളർ പോലെ വരും. അപ്പോൾ ഒരു ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ വേണം എന്നുള്ളവർക്ക് ചേർത്താൽ മതി കാശ്മീരി ചില്ലി. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തീ എപ്പോഴും മീഡിയം തീയിലാണ് ഇരിക്കുന്നത്. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്കിനിയൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോ. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം എല്ലാം ഒന്ന് മറിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് 1-5 മിനിറ്റ് സമയം അങ്ങനെ വെച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് ഇച്ചിരി നേരം മൂടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഓട്ടോമാറ്റിക്കലി നമ്മൾ അടപ്പത്ത് വയ്ക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വെള്ളം വരും. അപ്പോൾ കൂടുതലിങ്ങനെ ജ്യൂസി ആയ മാതിരി ആയിക്കഴിയുമ്പോഴത്തേനും ഫ്രൈ ആയി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി നേരം അങ്ങനെ വയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളമുള്ളതൊന്ന് വയ്ക്കിയിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് വേവാൻ വേണ്ടിയിട്ടാണ്. 1-5 മിനിറ്റ് അങ്ങനെ തുറന്നു വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുന്നത്. ഇത് ഡീപ് ഫ്രൈ അല്ല ഒരിക്കലും ചെയ്യുന്നത്. ഈ അത്ര എണ്ണ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ആ എണ്ണയ്ക്കകത്ത് അത് വെന്തിട്ട് ഒന്ന് ഫ്രൈ ആയി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു അല്പം വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മിനിറ്റും കൂടി ഇങ്ങനെ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി 2 മിനിറ്റ് കഴിഞ്ഞ് അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ
ഒരുവിധം മസാലയൊക്കെ കക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനെ ഒന്ന് എല്ലാത്തിൻ്റെയും ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ ആ ഇറച്ചി എല്ലാ കഷ്ണവും മറിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഇറച്ചി വേവാതെ വരും. അപ്പോൾ അതങ്ങനെ എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് മീഡിയം തീയിൽ തന്നെ വെച്ച് ആവി വറുത്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒരു 7 മിനിറ്റ്സോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറന്നിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ മസാല ആ ഇറച്ചിയോട് ചേർന്ന് മിക്സ് ആകുന്നവരേക്കും ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇനി ഒരല്പം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചിക്കൻ ഇങ്ങനെ ഒരു ഡ്രൈ പരുവത്തിലായി. ഇനി ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം ഇങ്ങനെ ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം ആ മസാല എല്ലാം അതിൽ നിന്ന് പിടിച്ച്. നമുക്ക് ഇത്രയും മസാല വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൊടികളിലൊക്കെ ഒരല്പം കുറവ് വരുത്തി കഴിഞ്ഞ് ഇത്ര അധികം മസാല ഉണ്ടാവില്ല. മസാല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ആയി വരുന്നത് ഇങ്ങനെ മുരിഞ്ഞു വരണം. ഈ ടൈം നമ്മൾ മറിച്ചിടുമ്പോഴേ എല്ലാ കഷ്ണങ്ങളും മറിഞ്ഞ് വരണം, അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോകും, ഒരു സൈഡ് വേവാദ്യം വരില്ല. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഫ്രൈ പാനാണ്. ഫ്രൈ പാൻ ഇല്ലാത്തവർക്ക് വേറെ കടായി പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫ്രൈ പാനിലാവുമ്പോഴത്തേന് കറക്റ്റ് ആ ഇതിൽ നമുക്ക് മറിച്ചിടാൻ പറ്റും. നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയി, ഓൾമോസ്റ്റ് അല്ല അത് റെഡി ആയിട്ടുണ്ട്. എല്ലാ കഷ്ണവും നന്നായിട്ടെല്ലാം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതുപോലെ ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്ന് അങ്ങോട്ട് വഴന്ന് വരുമ്പോഴത്തേന് അതിന് നല്ല കളറും അതൊരു കളർഫുൾ ആയിരിക്കും, അതിന് നല്ല ടേസ്റ്റും കാണും. ഇനി അത് വേകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ചൂടിന് അങ്ങനെ ഒന്ന് പുതുക്കാവുമ്പോഴത്തേനും പിന്നെ നമുക്കതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചട്ട്പട്ട് ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറുകളുടെ കൂടെയും ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.